ഹായ് മൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു സേമിയ വെച്ചിട്ട് ഒരു പാലൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെർമിസിലി സേമിയ ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ 2 ഗ്ലാസ് പാലെടുത്ത് വെക്കുക. അതിലേക്ക് 1 പാക്കറ്റ് എവറിഡേ പൊടി, അതായത് 2-3 ടേബിൾ സ്പൂൺ വരും എവറിഡേയുടെ പൗഡർ അല്ലെങ്കിൽ മിൽക്ക് പൗഡർ, ഏതെങ്കിലും മിൽക്ക് പൗഡർ, അതിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ ഞാൻ ആദ്യം 1 ഗ്ലാസ്സിൽ കുറച്ച് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗ്ലാസ് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി, ഒരുപാട് കുറുകാൻ നിൽക്കേണ്ട. ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, വെർമിസിലേക്ക് നന്നായിട്ട് വേവണം. അപ്പോൾ ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് വരും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര കൂടുതലായിട്ട് നല്ല ഐസ്റ്റിക്കിൽ നല്ല മധുരം ഉണ്ടാവുള്ളൂ. പഞ്ചസാര കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല മധുരം വേണമല്ലോ. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതും ഒന്ന് ഇളക്കി ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ച ശേഷം പാനിൽ നിന്ന് നമുക്ക് നമ്മൾ ഒഴിക്കേണ്ട പാത്രത്തിലേക്ക് മോൾഡിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു കപ്പിൽ ഒഴിച്ച ശേഷം മോൾഡിലേക്ക് ഒഴിക്കുക. മോൾഡ് ഇല്ലെങ്കിൽ സ്റ്റീൽ കപ്പിലോ പ്ലാസ്റ്റിക് കപ്പിലോ ഒഴിച്ച് എന്തെങ്കിലും സ്റ്റിക്ക് വെച്ച് ഫ്രീസറിൽ വയ്ക്കുക. ഞാനിതിപ്പോൾ മോൾഡ് ഉള്ളതുകൊണ്ട് മോൾഡിലൊഴിച്ച് 8 അവേഴ്സ് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്താൽ മതി, ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ച് 1-8 മണിക്കൂർ കഴിയുമ്പോൾ നല്ല പോപ്സിക്കൽ കിട്ടും, അതായത് നല്ല പാലൈസ്, വെർമിസിലിയുടെ പാലൈസ്, നമ്മൾ പണ്ട് കുടിച്ച പാലൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു പാലൈസ് സ്റ്റിക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ്.